ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഗാർഡനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെർബീനയുടെ വിശേഷങ്ങളുമായിട്ടാണ്. എല്ലാ സീസണിലും ഒരുപോലെ പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് വെർബീന. അപ്പോൾ ഞാനിതിന് മുന്നേ വള്ളി റോസയുടെ വീഡിയോ ചെയ്തപ്പോഴും അതുപോലെ പത്തുമണി ചെടിയുടെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ കുറച്ച് പേര് കമൻറ്റിട്ട് ചോദിച്ചു, അതിൻ്റെ താഴെ കൂടെയൊക്കെ പടർന്ന് കിടക്കുന്ന ആ ഒരു റോസ് കളറിലുള്ള പൂവ് എന്താണ്, അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാണ് കേട്ടോ വെർബീന. അപ്പോൾ ആ വെർബീനയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വെർബീനയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടമായെങ്കിൽ മാത്രം. തുടർന്ന് വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കുക. ബെൽ ബട്ടൺ ഞെക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വെർബീനകൾ പല കളർ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ലെന്താനയുടെ ഒരു ഫാമിലിയാണെന്നൊക്കെ തോന്നും പൂക്കൾ കാണുമ്പോൾ. പക്ഷേ ലെന്താനയുടെ അത്ര ചെറിയ പൂക്കളല്ല കേട്ടോ വെർബീനയ്ക്ക്, കുറച്ചുകൂടെ വലുതാണ്. പിന്നെ വെർബീന പിങ്ക് കളറുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു പിങ്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വയലറ്റ് ഇപ്പം നട്ടിട്ടുണ്ട്, പൂക്കൾ ഉണ്ടായിട്ടില്ല. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണ്, എന്നാൽ അവയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കാനില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ വെർബീന. കാരണം ഇത് നമ്മൾ ഒരു തവണ നട്ടു കൊടുത്താൽ പിന്നെ നമ്മളിതിനെ ശ്രദ്ധിക്കുക പോലും വേണ്ട, അത് അങ്ങനെ അങ്ങ് പടർന്നുണ്ടായിക്കോളും. ഇഷ്ടംപോലെ പടർന്നുണ്ടാവും. എവിടെ അതിൻ്റെ തണ്ട് തട്ടുന്നോ അവിടെ നിന്നൊക്കെ അത് വേര് പിടിച്ച് അങ്ങനെ പടരുന്നൊരു ചെടിയാണ് വെർബീന. നല്ലൊരു ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് ഇത് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം, അതുപോലെ തന്നെ നമുക്കത് സ്റ്റിക്കിലേക്കൊക്കെ കയറ്റി വിടാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് വെർബീന. നിങ്ങളിപ്പോൾ ഈ കാണുന്ന എൻ്റെ വെർബീനയ്ക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് മാസത്തെ പ്രായമേ ഉണ്ടാവുള്ളൂ. അപ്പം നട്ടതാണത്, ഇതിന് മുൻപുണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്ന വെർബീന, ഈ ഒരു ഭാഗത്ത് കാണുന്നത് രണ്ട് മാസമായിട്ടേ ഉള്ളൂ നട്ടിട്ട്. ചെറിയൊരു പീസ് നട്ടതാണ്. അത് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുറ്റത്തിട്ടിരിക്കുന്ന ബേബി മെറ്റലിലേക്കാണ് ഇത് പടർന്നു വന്ന് പൂത്തിരിക്കുന്നത്. ആക്ച്വലി തുടങ്ങുന്നത് ഈ മണ്ണിലാണ്, ഇവിടെയാണിത് നട്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വേര്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൈഡിലേക്കും അത് പടരും. പടർന്നിട്ട് അത് എവിടെ തട്ടുന്നോ, എവിടെ മണ്ണിൽ തട്ടുന്നോ, അവിടെ അത് വേര് പിടിച്ച് അവിടുന്ന് പിന്നെ പുതിയൊരു തൈയായി മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രീപ്പറാണ് വെർബീന. ഇതിൻ്റെ ഓരോ ഇലകൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഓരോ നോഡാണ്, അവിടെ നിന്നൊക്കെ അതിൻ്റെ വേര് പൊട്ടും. ഇനിയിപ്പോൾ അത് മണ്ണിൽ തട്ടിയില്ലെങ്കിലും അത് എയറിലങ്ങ് പൊന്തി നിൽക്കുകയാണെങ്കിലും ആ വേരുകൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റി നടാൻ വളരെ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും വേരുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഏത് ഭാഗം എങ്ങനെ മണ്ണിൽ തട്ടിച്ച് നട്ടാലും ഈ ചെടി വളരെ എളുപ്പത്തിൽ പിടിക്കും. ഇതുണ്ടോ, ഞങ്ങളുടെ മുറ്റത്തിട്ടിരിക്കുന്ന ബേബി മെറ്റലിൻ്റെ മേലേക്ക് എല്ലാ വള്ളിയും കൂടെ വന്ന് അത് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് വേര് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ശക്തി ഉപയോഗിച്ച് പറിച്ചെടുക്കാം, പക്ഷേ അതവിടെ നിന്നോട്ടെ. അതിനിപ്പോൾ പറിച്ച് അതിൻ്റെ ഭംഗി കളയുന്നില്ല, അതങ്ങനെ തന്നെ പടർന്നു കിടക്കുന്ന കാണാനാണ് ഏറ്റവും ഭംഗി. ഇതിനെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്തുമ്പോൾ വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. പക്ഷേ എനിക്കിത് ഇങ്ങനെ നിലത്ത് പടർന്നു കിടക്കുന്ന കാണാനാണ് ഇഷ്ടം. ഫുള്ള് ഇങ്ങനെ പിങ്ക് കളറ്, ഇനിയിപ്പോൾ റെഡാണെങ്കിൽ റെഡ് കളറ്, അങ്ങനെ അങ്ങ് പടർന്നു കിടക്കും. വെർബീന രണ്ട് ടൈപ്പ് ഉണ്ട്, സീസണൽ വെർബീനയും നോൺ സീസണൽ വെർബീനയും. ഇത് നോൺ സീസണലാണ്, പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എല്ലാ സീസണിലും ഒരുപോലെ പൂവിട്ട് നിൽക്കും. ഇനി സീസണലാണെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്, പക്ഷേ അത് മിസ്സായിപ്പോയി. അത് അത്ര എളുപ്പമല്ല, ഇതിൻ്റെ അത്ര എളുപ്പമല്ല അത് പിടിപ്പിക്കൽ. ഇനി നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏത് കമ്പും എവിടെ നിന്നും കട്ട് ചെയ്യാം. അത് വെർബീനയുടെ ഒരു പ്രത്യേകതയാണ്. മൂത്തത് തളിർത്തത് അങ്ങനെയൊന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തളിർപ്പിൽ നിന്നാണ് പിടിപ്പിക്കുന്നതെങ്കിൽ പൂക്കാത്ത തളിർപ്പ് ഉള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ പൂക്കാത്തയാണ് എടുത്തിരിക്കുന്നത്, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇത്രയും ചെറിയ ഭാഗത്ത് തന്നെ വേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് വേണമെങ്കിൽ മൂന്ന് പീസായിട്ട് നടാം, മൂന്ന് നോഡ് വെച്ച് നമുക്ക് നട്ടു പിടിപ്പിക്കാം, അല്ലെങ്കിൽ ഇത് ഒറ്റ പീസായിട്ട് നടാം. ഇനി ഇത് ചട്ടിയിൽ നടുന്നവരാണെങ്കിൽ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനെ പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സാധാരണ ചെടികൾക്ക് നിങ്ങൾ എങ്ങനെയാണോ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത് ആ രീതിക്ക് തയ്യാറാക്കിയാൽ മതി. ഞാനിത് ഒരു വളവും ചേർക്കാതെ, പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും വെക്കാതെ നട്ടതാണ്. എന്നിട്ട് തന്നെയാണ് ഇത്ര ഭംഗിക്ക് നിൽക്കുന്നത്. അതിപ്പോൾ ചട്ടിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല രീതിക്ക് പിടിക്കും. സാധാരണ മണ്ണ് മതി. പത്ത് മണിയൊക്കെ നടന്നതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പിടിച്ച് വന്നിട്ട് പിന്നെ പൂക്കളൊക്കെ കുറവാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് വളവ് കിട്ടു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ വെറുതെ കളച്ചിട്ട് നട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് നടുമ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ കിടത്തി നടാം.
ഞാൻ നേരത്തെ വേര് കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ ആ വേര് താഴഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് വെറുതെ വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് മണ്ണിടണം എന്ന് പോലുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴയുള്ളത് കൊണ്ട് തന്നെ വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, അതങ്ങ് പിടിച്ചു വന്നോളും. ഇനി മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 പീസാക്കിയിട്ട് അതിൻ്റെ വേര് മാത്രം മണ്ണിൽ തട്ടിച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നടാം. അപ്പോൾ ഇങ്ങനെയാണ് വെർബീന കട്ട് ചെയ്ത് നടുന്നത്. പിന്നെ ഇതിനൊരു അസുഖം ബാധിക്കാറുണ്ട്, ഒരു ചെറിയൊരു പൂപ്പൽ ബാധ പോലെ ചില സമയത്ത് വരാറുണ്ട് മഴയൊക്കെ അധികമാകുമ്പോൾ. ഇപ്പോൾ ഈ ചെടിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ ചില സമയത്ത് പൂപ്പൽ ബാധ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെയിൽ കുറവാകുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വെയിൽ കൊടുക്കുക, വെയിൽ വെർബീനയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഒരുപാട് പൂക്കളൊന്നും ഉണ്ടാവില്ല, നല്ല വെയിൽ അത്യാവശ്യമായതുകൊണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വയലറ്റ് വെർബീന. ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കിടത്തി നട്ടു കൊടുത്തതാണ്, അവിടുന്ന് നല്ലോണം പിടിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പൂക്കളായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് വയലറ്റ് വെർബീനയും കൂടെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ വെർബീനയുടെ പൂവ് ഉണ്ടായിക്കഴിഞ്ഞ് പൂ വാടിക്കഴിയുമ്പോൾ ആ പൂവിൻ്റെ അവിടെ വെച്ച് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് പിന്നെ ബ്രാഞ്ചസ് തിരിയുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്യാനൊന്നും ആയിട്ടില്ല, എല്ലാം നല്ല ഫ്രഷായി പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പൂക്കളൊക്കെ വാടിക്കഴിയുമ്പോൾ ഒന്ന് വെട്ടിക്കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ വെർബീന ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ സ്പ്രെഡായിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ചെടിയാണ് കേട്ടോ, നല്ല രീതിക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് വെർബീന. നിങ്ങൾക്ക് എല്ലാവർക്കും വെർബീന ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.